ഇതാണ് ചെറിയ തെച്ചി. ഇതിൻ്റെ കൊമ്പ് വേര് പിടിപ്പിക്കുക, എയർലെയറിങ് ചെയ്ത് നമുക്കൊരു ചട്ടിയിലേക്ക് നടണം. അത് എങ്ങനെയാന്ന് കാണാം. ഇതിൻ്റെ ഒരു കമ്പ്, ഇവിടെ ഒരു കൊമ്പുണ്ട്. ഇതിൽ നമുക്കിവിടെ ചകരിയാണ് ഞാൻ കെട്ടുന്നത്, വേറെ റൂട്ടിങ് ഹോർമോണൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ചകരി ഇവിടെ വെച്ച് കെട്ടുക. അതിന് ആദ്യമായിട്ട് ഇവിടെ കുറച്ച് തൊലി ചെത്തിപ്പോക്കണം. ഇവിടെ ഇതിൻ്റെ കുറച്ച് തൊലി പൊക്കിയെടുക്കുക. ഒരു ഇഞ്ച് നീളത്തിൽ ഇവിടെ നിന്നിങ്ങനെ രണ്ട് റിങ്ങിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം തൊലി പൊളിച്ചെടുക്കുക. ഇത് ഒരാഴ്ച ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയ ചകരിയാണ്. അപ്പോൾ ഇതിലുള്ള കറയൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ കെട്ടുന്നത്. ഇതിലേക്ക് ഒരു കുറച്ച് മണ്ണ്, മണൽ ചേർന്ന മണ്ണ്, ഈ ചകരിത്തൂപ്പ് ഇങ്ങനെ മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്താണ് ഇത് ഇതിലിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ തോല് ചെത്തിയ ഭാഗം ഇതിലേക്ക് ഇങ്ങനെ വെക്കുക, ഈ ചകരിയിലേക്ക്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടെ കുടുക്കിയിട്ട് കെട്ടിയാൽ മതി. നന്നായിട്ട് കെട്ടി കുടുക്കിടുക. അപ്പോൾ ഒരു മാസം, ഒരു 30-35 ദിവസം കൊണ്ട് ഇതിൽ നന്നായിട്ട് വേരിറങ്ങും. എന്നിട്ട് ഈ കെട്ടിയതിൻ്റെ താഴെ ഭാഗത്ത് നമുക്കിത് കട്ട് ചെയ്ത് എടുത്ത് ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ആ ഒരു കൊമ്പിന് ചേരി വെച്ച് കെട്ടിയത് കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ഒന്നും കൂടി ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാ ആളുകൾക്കൊന്നും അറിയാം എന്ന് വിചാരിക്കേണ്ട, ചില ആൾക്കാരിത് അറിയാത്തവരുണ്ടാവും. അവർ ഇത് കണ്ട് ഇങ്ങനെ ചെയ്തു നോക്കട്ടെ. അതിനു വേണ്ടിയാണ് ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. Thank you.
ഈ തെച്ചിയിലാണ് ഞാൻ വേര് പിടിക്കാൻ വേണ്ടി കിട്ടിയിട്ടത്. ഇത് ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു 35 ദിവസമായി. ഇന്നേക്ക് 35-ാമത്തെ ദിവസമാണ് ഇത്രയും വേര് വന്നിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരു കൂടയിലേക്ക് വെക്കാം. ഇത് ചാണകപ്പൊടി കൂട്ടി കുഴച്ചെടുത്ത മണ്ണാണ്. ഇത് ഞാൻ ഈ കവറിൻ്റെ അകത്താണ് ചെടി വെക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നാരാണ് ഇതിട്ട് കെട്ടിയത്. ഇത് കെട്ട് അയച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ പ്ലാസ്റ്റിക് കവറൊന്നും വെച്ചിട്ടില്ല. നമ്മളിതങ്ങ് അയച്ചാണ് തെച്ചീൻ്റെ വേര് പിടിപ്പിച്ച എല്ലാ കൊമ്പും ഞാൻ മണ്ണ് നിറച്ച് കൂടയിലേക്ക് മാറ്റി വെച്ച് ഇനി നമുക്കിതെടുത്ത് തണലിലേക്ക് മാറ്റി വെക്കുക. വെയിൽ കൊള്ളരുത്, ഒരു 2-3 ദിവസം തണലിൽ കെട്ടാം.